നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് കേട്ടോ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ ഒന്നും ചേർത്ത് ഉണ്ടാക്കുന്ന അല്ല നമ്മളിത് ഉണ്ടാക്കുന്നത് ഇരുമ്പാമ്പുളി വെച്ചാണ് അപ്പൊ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് നല്ല സൂപ്പറായിട്ട് ചോറ് ഉണ്ണാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട അപ്പൊ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറേഴ് ഇരുമ്പാമ്പുളി എടുത്തു വച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ എന്നാണ് പറയുക ഇത് ചെമ്മീൻപുളി ചീമപ്പുളി ഓർക്കാപ്പുളി ഇലിമ്പുളി അങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് അപ്പം നമ്മളത് ഒരു ആറേഴ് വലിയത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് നാലോ അതിലധികമോ നമുക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള എടുത്തുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ സവാള തൊലുക്കളഞ്ഞ് ഇങ്ങനെയൊന്നും മുറിച്ച് നാലാക്കി നാലാക്കിയൊന്നും മുറിച്ച് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് അത് ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇരുമ്പാമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നുറ നുറുക്കാണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ നുറുക്കിയിട്ട് ചേർക്കുന്നുള്ളൂ എല്ലാം ഒരുപോലെ ഒന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് അപ്പം അല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ചേർത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ സവാള അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അപ്പോൾ ഇതാ നമ്മൾ നാല് പച്ചമുളകാണ് എടുത്തിരുന്നത് അതൊന്ന് രണ്ടാക്കി ഞാനിവിടെ കയറി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒറ്റടിക്ക് നമ്മൾ അടിച്ചെടുക്കരുത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രേ പാടുള്ളൂ കണ്ടോ ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ വല്ലാതെ വെള്ളമായി പോകും അപ്പം അതിനാണ് നമ്മൾ ചെറുതാക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അരിഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി സവാളരെ വെള്ളം കൂടുതലായിരിക്കും അപ്പം നമുക്കിതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലത്തെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മുടെ പച്ചമുളകീന് നല്ല എരുണ്ടാവും അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചൂടിൻ്റെ ഒക്കെ ഇപ്പം വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല നമുക്ക് ഇത് കഴിക്കാ ചോടൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി അത്ര അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈശാമന്തി ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നോക്ക് പിന്നെ കാണാം ബൈ